പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പുതുതായി പുറത്തുവിട്ട നോട്ടിഫിക്കേഷൻ വിദ്യാർത്ഥികൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. BSc നഴ്സിംഗ് ഈ വർഷത്തെ അഡ്മിഷൻ പ്രോസസ്സ് അവസാനിപ്പിക്കേണ്ട തീയതി December 31 മാറ്റിയിട്ടുണ്ട്. ക്ലാസ് ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അഡ്മിഷൻ പ്രോസസ്സൊക്കെ ഡിസംബറോടെ അവസാനിപ്പിക്കണം, അതായത് കട്ട് ഓഫ് ഡേറ്റിൽ മാറ്റം വന്നിരിക്കുന്നു. January 2 ക്ലാസ്സുകൾ ആരംഭിക്കാനുള്ള തീയതി പുതുതായി നോട്ടിഫിക്കേഷൻ വന്നതിൽ വ്യക്തമാക്കുന്നത്. നീറ്റ് അതുപോലെ തന്നെ നല്ല മാർക്കുള്ള വിദ്യാർത്ഥികൾ അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിച്ച് അതിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ BSc നഴ്സിംഗിന് ഇപ്പോൾ അപ്ലൈ ചെയ്തതിൽ ഫീ പേയ്മെൻ്റ് ചെയ്തതിൽ കൂടുതൽ വിദ്യാർത്ഥികളും അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കും ഈ വർഷം BSc നഴ്സിംഗ് സാധ്യമാവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ അവസാനം ലഭിച്ച അപ്ഡേറ്റ്സുകൾ പ്രകാരം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്തൊരവസ്ഥയുണ്ടായിരുന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഫീ പേയ്മെൻറ്റ് കൂടുതൽ വിദ്യാർത്ഥികൾ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. 80% വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ആദ്യമായി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനിയുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് BSc നഴ്സിംഗ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഒക്കെ ഡിലേ ആവാൻ സാധ്യത കൂടുതലാണ്. കാരണം കട്ട് ഓഫ് ഡേറ്റ് ഈ മാസം ആയതുകൊണ്ട് തന്നെ വളരെ സ്പീഡിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കട്ട് ഓഫ് ഡേറ്റിൽ മാറ്റം വന്ന സാഹചര്യത്തിൽ ഇനി കുറച്ച് ഡിലേ ആവാനാണ് സാധ്യത. ഇനി ഡിലേ ആവാതെ LBS അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ അവർ ഷെഡ്യൂൾ ചെയ്ത ഡേറ്റിൽ തന്നെ നടത്തുകയാണെങ്കിലും കൂടുതൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടാൻ വേണ്ടി സാധ്യത കൂടുതലാണ്. കാരണം അഡ്മിഷൻ എടുക്കുന്ന സമയം ഒറിജിനൽ ഡോക്യുമെൻ്റ്സ് സമർപ്പിക്കേണ്ടതുണ്ട്. പിന്നീട് നമ്മുടെ ക്ലാസ്സുകൾ അവസാനിച്ചതിന് ശേഷം മാത്രമേ അത് തിരിച്ചു കിട്ടുകയുള്ളൂ. അങ്ങനെ അഡ്മിഷൻ എടുക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ നീറ്റ് കീം പാർട്ടിസിപ്പേറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റ് അവിടെ സമർപ്പിക്കുകയില്ല, അവർ അഡ്മിഷൻ എടുക്കുകയില്ല. ആ ഒരു സീറ്റ് വേക്കൻസി ലിസ്റ്റ് നമ്മൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ പ്രോസസ്സ് പൂർത്തിയാക്കി സ്പോട്ട് അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കും. ആ സമയം അതായത് സ്പെഷ്യൽ അലോട്ട്മെൻ്റ് സമയം ആ സീറ്റ് വേക്കൻസി ലിസ്റ്റ് നമ്മൾക്ക് ലഭ്യമാവും. ആ വേക്കൻസിയിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും കൃത്യമായി അപ്ലൈ ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ കൃത്യമായ വിവരം ആ സമയം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടുതൽ വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതുമാണ് നമ്മൾക്ക് കൂടുതൽ നല്ല നല്ല അപ്ഡേറ്റ്സുകൾ നിങ്ങളിലേക്ക് അപ്പോൾ തന്നെ എത്തിക്കാനുള്ള പ്രചോദനം. തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഓപ്ഷൻസ് എഡിറ്റിംഗ് 24 വരെ ലഭ്യമാണ്. 26 തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. കൃത്യമായ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. LBS ഷെഡ്യൂൾ ചെയ്ത ഡേറ്റ് പ്രകാരമാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം വരുന്ന സീറ്റ് അഡ്മിഷൻ എടുക്കേണ്ട സമയം കൂടുതൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാത്ത സാഹചര്യത്തിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഒരുപാട് സീറ്റ് വേക്കൻസീസ് മുൻ വർഷങ്ങളിൽ ലഭ്യമായിട്ടുണ്ട്. ഈ വർഷവും അങ്ങനെ ലഭ്യമാവാനാണ് സാധ്യത. ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പുതിയ അപ്ഡേറ്റ്സുകൾ ലഭ്യമാകുമ്പോൾ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.